ഒരു ലോകത്ത് മുഴുവൻ ഒരു ഇസ്ലാമോ ഫോബിയ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി എല്ലാം നമ്മൾ അതിലെ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. അതേ എക്സ്ട്രീമിസം അല്ലേ VHP അതുപോലെ തന്നെ ബജ്രംഗ് ദളും ഒക്കെ എടുക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് വിശ്വാസപരമായി നമുക്ക് ഒരാളുടെ വിശ്വാസത്തെ മറ്റൊരാളുടെ വിശ്വാസത്തിൽ അടിച്ചേൽപ്പിക്കാനൊന്നും ആരും അങ്ങോട്ടും കൊണ്ടും പറ്റില്ലല്ലോ. ഇപ്പം നിങ്ങൾ നിർബന്ധമായി നിസ്കരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറ്റില്ലല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അത് അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് വേറെ. അതേസമയം നമ്മളൊരു വലിയ ഒരു ബഹുസ്വര സമൂഹമാണല്ലോ. ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഇസ്ലാം തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം വിശ്വാസം എന്ന് പറയുന്നത് സുദൃഢമായിരിക്കണമല്ലോ. അപ്പം എന്നെ ഞാൻ ഒരു വീട്ടിൽ ചെന്നു, ഞാൻ ക്രിസ്മസിന് അവരെനിക്കൊരു കേക്ക് തന്നു. ഞാൻ ആ കേക്ക് തിന്ന് കഴിഞ്ഞാൽ തകർന്നു പോകുന്നതാണ് എൻ്റെ വിശ്വാസമെങ്കിൽ അത്രയും ദുർബലമായൊരു വിശ്വാസമായി പോയില്ല. എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മളും അത് ഇറ്റ്സ് എ ഒരു ഡയറക്റ്റ് കണക്ഷനാണല്ലോ. അത് നമ്മൾ ഈ പ്രകടനത്തിലൊന്നും പോകുന്നതല്ല. അപ്പം നമുക്ക് നമ്മൾ ഞാൻ എന്നെ ഓണത്തിന് എൻ്റെ സുഹൃത്തുക്കൾ എപ്പോഴും വിളിക്കാറുണ്ട്. എല്ലാ ഓണത്തിനും ഞാൻ ഒന്നുകിൽ VM എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പണ്ട് ഡോക്ടർ വേണുള്ള സമയത്ത് അവിടെ പോകും. അവിടെ എഞ്ചിപ്പുളി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, അതിന് ഞാൻ പോയതുകൊണ്ട് ഞാൻ മതത്തിന് പുറത്തായി ആവുന്നില്ലല്ലോ. കാരണം നമ്മൾ പല കല്യാണത്തിനും പോകുന്നില്ലേ, ഹിന്ദു കല്യാണത്തിന് നമ്മൾ പോകുന്ന സമയത്ത് ഇത് കഴിഞ്ഞോടൻ സദ്യയല്ലേ, നമ്മൾ കാത്തിരിക്കുന്നതിനാണല്ലോ. കഴിഞ്ഞ നേരം നമ്മൾ സദ്യയിൽ കിടക്കുമല്ലോ. ആ സദ്യ കഴിക്കാതെ നമുക്ക് പോകാൻ പറ്റുമോ? അതേസമയം നമ്മൾ നോയമ്പ് അപ്പോൾ എല്ലാവരും വരണം എന്ന് പറയും. ഇഫ്താർ പാർട്ടി വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മളെല്ലാം എല്ലാവരും വന്ന് കഴിക്കണം നിർബന്ധം. അപ്പോൾ രണ്ട് യുക്തി പാടില്ലല്ലോ. ഞങ്ങളുണ്ടാക്കുന്നത് കഴിക്കണം, അത് കഴിഞ്ഞ് നിങ്ങൾ ഫസ്റ്റ് നോയമ്പ് തുറഞ്ഞ് ഞങ്ങൾ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും, അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നിങ്ങൾ വന്നിട്ട് അടുത്ത വിഭവം, അതിലെല്ലാവരും നമ്മൾ ക്ഷണിക്കാറുണ്ടല്ലോ. എല്ലാ മതവിഭാഗത്തെ വെച്ച് എൻ്റെ ബോധ്യമാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ പഠിച്ച, നമ്മളും പഠിച്ചിട്ടുണ്ടല്ലോ മതം, അതിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്നത് വിരുദ്ധമായൊരു നിലപാടാണ് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളിപ്പോൾ വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരള സൊസൈറ്റിയിലെ എക്സ്ട്രീം വിശ്വാസം, അതായത് ഫണ്ടമെന്റലിസം കൂടുതലായിട്ട് വരികയാണ്. പ്രത്യേകിച്ചും ഇസ്ലാമിക് ഫണ്ടമെന്റലിസത്തിന് കേരളത്തിൽ വേരുകളുണ്ട് എന്ന് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് പറയുന്നു. പലരും ഇവിടുന്ന് അത്തരം എന്താ തെളിവുകൾ പുറത്തു വരുന്നു. ചിലർ ISIS ജോയിൻ ചെയ്തതായിട്ട് കിട്ടുന്നു. കേരള സൊസൈറ്റിയിലെ ഇസ്ലാമിക് ഫണ്ടമെന്റലിസം ഫണ്ടമെൻ്റൽസ് എല്ലാറ്റിലും ഉണ്ട്, ഇസ്ലാമിൽ മാത്രമുണ്ട്. ഇസ്ലാം എന്ന് പറയുമ്പം നമ്മൾ ഒരു ലോകത്ത് മുഴുവൻ ഒരു ഇസ്ലാമോ ഫോബിയ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി എല്ലാം നമ്മൾ അതിലെ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. അതേ എക്സ്ട്രീമിസം അല്ലേ VHP അതുപോലെ തന്നെ പിന്നെ ബജ്രംഗ് ദളും ഒക്കെ എടുക്കുന്നത്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലും ഭയങ്കരമായിട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ അതിതീവ്രമായി ചിന്തിക്കുന്ന പുതിയ തലമുറ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അവരും ഇതേപോലെ തന്നെ വിവിധ മതങ്ങളെക്കെതിരെയാണ് സംസാരിക്കുക. അപ്പം നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള പോരാട്ടങ്ങൾ നടക്കുന്നതാണ്. അതിനായിട്ട് കുറേ യൂട്യൂബ് ചാനലുകൾ തന്നെ ഉണ്ട്. നിൻ്റെ വിശ്വാസത്തെ ഞാൻ എങ്ങനെ എതിർക്കുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രം ഉള്ള സാധനങ്ങളുണ്ട്. അത് ഇസ്ലാമിനകത്ത് ഒരു ഒരു വലിയ വിഭാഗം ഈ പറഞ്ഞ പോലെ തന്നെ വളരെ തീവ്രമായി ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതിനെ ശരിക്കും ചെറുക്കുന്നത് ഓരോ കമ്മ്യൂണിറ്റിയിലെയും ഓരോന്നിനെയും ചെറുക്കുന്നത് അതാത് കമ്മ്യൂണിറ്റിയാണ്. ഇപ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ
ഈ പറഞ്ഞ എക്സ്ട്രീം എലമെൻറ്റിനെ നിന്നും ന്യൂനപക്ഷങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്? ശരിക്കും അതേ കമ്മ്യൂണിറ്റിയിലെ തന്നെ മിതവാദികളായിട്ടുള്ള ആൾക്കാർ, അതേപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തുള്ള എക്സ്ട്രീമിസത്തിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഇതിനകത്തുള്ള വളരെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന, നല്ല രീതിയിൽ മതങ്ങൾ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന അതേ മതത്തിലുള്ളവർ തന്നെയാണ് ശരിക്കും അതിനെ ചെറുക്കുന്നത്. യോമ സായുവാണ് പാർലമെൻറ്റിൽ പറഞ്ഞത്, ഞങ്ങൾ വി വിൽ ഫൈറ്റ് ടു ദ നെയിൽ ദി ISIS. അത് ഞങ്ങളുടെ പോളിസിയാണ് എന്ന് അദ്ദേഹം സ്ട്രോങ് ആയിട്ട് അതിനകത്ത് പറഞ്ഞു. അപ്പം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൊരു സാധനം അതാണ്. മറ്റുള്ളവൻ്റെ നമുക്ക് നമ്മളെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുക, പക്ഷെ വേറൊരാളോട്ടത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ കയറി ഇടപെടാൻ പാടില്ല. ഇതിനകത്ത് തന്നെ എക്സ്ട്രീമിസം, ശരിക്കും എക്സ്ട്രീം എലമെൻറ്റ്സ് ഏറ്റവും അധികം ഫൈറ്റ് ചെയ്യ മോഡറേറ്റ് ആയിട്ടുള്ള മുസ്ലിമിനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കൊല്ലുന്നവർ. അപ്പോൾ നിങ്ങൾ അവിടെയൊക്കെ ആസിഡ് എറിയുന്നതും മറ്റതൊക്കെ ഒക്കെ അവിടുത്തെ സ്ത്രീകൾക്കെതിരെ ഏറ്റവും ആക്രമണം നടത്തുന്നത് മുസ്ലിം സ്ത്രീകൾക്കെതിരെയാണ് ഈ എക്സ്ട്രീം എലമെൻറ്റ്സ് എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ യഥാർത്ഥ മുസ്ലിം അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ചേർക്കുന്ന ഇതിനകത്തുനിന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എക്സ്ട്രീമിസം എന്ന് പറയുന്നത് ഒരു ഒന്ന് ഫണ്ടമെൻ്റലിസം എന്ന് പറയുന്നത് വേറൊരു പദമാണ്. ശരിക്കും ഫണ്ടമെൻ്റലിസം എന്ന് ശരിക്കും ഇവാഞ്ചലിക്കൽസ്, പഴയ ഇവാഞ്ചലിക്കൽസ് അവരാണ് ആദ്യം ഫണ്ടമെൻ്റലിസ്റ്റുകളായിരുന്നവർ. ഫണ്ടമെൻ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദമനുസരിച്ചും തത്വങ്ങളനുസരിച്ചും മാത്രം ജീവിക്കുക എന്ന് പറയുന്നത്. പിന്നെ അവരിന് ആ പദം നെഗറ്റീവ് കൊണോട്ടേഷൻ വരുന്നതെന്ന് കണ്ടിട്ട് മാറ്റി ഇവാഞ്ചലിക്കൽസായി മാറി. അതിപ്പോൾ ആ പദം ഇപ്പോൾ എല്ലാവരുടെ പേരിലും ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസം എന്ന് പറയുന്നൊരു അങ്ങനെ ഒരു ടെർമിനോളജി ഇല്ല. ശരി, ഫണ്ടമെൻ്റൽസിൽ എല്ലാവരും വിശ്വസിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ പിന്നെ മതത്തിൻ്റെ ഫണ്ടമെൻ്റൽസ്, ഹിന്ദു കമ്മ്യൂണിറ്റി അവരുടെ ഫണ്ടമെൻ്റൽസ്. ഇത് എക്സ്ട്രീമിസത്തിലേക്ക് വരുന്ന സമയത്താണ് എൻ്റെ ഫണ്ടമെൻ്റൽസ് പിന്നെ തൊട്ട് കളിക്കരുത്, മാത്രമല്ല നീ ഇവിടെ എൻ്റെ ഫണ്ടമെൻ്റൽസ് അനുസരിച്ച് നീ ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു നിലപാടിലേക്ക് പോകുമ്പോൾ ഇറ്റ് വിൽ ബിക്കം